ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്ലസ് ടു മലയാളം മോഡൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വർഷത്തെ മലയാളം പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്, അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എഴുതേണ്ട ആൻസറുകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങൾ ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ കടന്നാലോ. കടക്കുന്നതിനു മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുകളും മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത പാർട്ടിൽ പറയുന്നതാണ്. അപ്പോൾ ഒന്നാമത് ചോദ്യമാണ്, മലയാളം ക്ലാസ്സുകളിൽ നിന്ന് ശാസ്ത്രജ്ഞനായ ECG സുദർശൻ ഉൾക്കൊണ്ട രണ്ട് പ്രധാന നേട്ടങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നാല് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാല് കാര്യങ്ങളിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നാമതായിട്ട്, ഒരു കാര്യത്തിന് അനേകം തലങ്ങളുണ്ടാകാം എന്ന വലിയ അറിവ്. മറ്റൊന്നാണ് കവിത രചിക്കാനുള്ള പരിശീലനം. മൂന്നാമതായിട്ട് ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള പ്രചോദനം. നാലാമതായിട്ട് വേഷത്തെക്കുറിച്ചുള്ള ചിന്ത. അപ്പോൾ ഇങ്ങനെ നാല് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവയിൽ നിന്നും രണ്ട് പ്രധാന നേട്ടങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയപ്പെടുന്നത്, ഒരു കാര്യത്തിന് അനേകം തലങ്ങളുണ്ടാകാം എന്ന വലിയ അറിവ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള പ്രചോദനം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മലയാളം ക്ലാസ്സുകളിൽ നിന്ന് ശാസ്ത്രജ്ഞനായ ECG സുദർശൻ ഉൾക്കൊണ്ട രണ്ട് പ്രധാന നേട്ടങ്ങൾ. ഇനി അടുത്ത രണ്ടാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ശകുന്തളയെ അധിക്ഷേപിക്കാനായി ദുഷ്യന്തൻ പറയുന്ന വാക്കുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത്, മത്തേപം പാംസ സ്നാനം കൊണ്ട് സന്തോഷിക്കുന്നു, കോകില നാരി പോലെ പരിഭ്രത, നിന്നോട് ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നോട് ജന്മം, നാരികൾക്ക് ധാർഷ്ട്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ നാല് വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവയിൽ നിന്നും രണ്ട് വാക്കുകളാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്നുള്ളത്, അഥവാ ശകുന്തളയെ അധിക്ഷേപിക്കാനായി ദുഷ്യന്തൻ പറയുന്ന വാക്കുകളിൽ ഒന്നാമത്തതാണ് കോകില നാരി പോലെ പരിഭ്രത, രണ്ടാമതായിട്ട് നാരികൾക്ക് ധാർഷ്ട്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് വാക്കുകളാണ് പ്രധാനമായിട്ടും ശകുന്തളയെ അധിക്ഷേപിക്കാനായി ദുഷ്യന്തൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഗബ്രിയൽ ഗാർബിയ മാർക്കോസ് എന്ന എഴുത്തുകാരനുമായി ബന്ധപ്പെടുത്താവുന്ന രണ്ട് പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ, അതേപോലെ തന്നെ വെയ്റ്റിംഗ് ഫോർ ഗോദോ രചിച്ചു, അതേപോലെ തന്നെ സർ റിയലിസ്റ്റ് രചനാ സംഗീതം ഉപയോഗിച്ചു, നോബൽ സമ്മാന ജേതാവ്. അപ്പോൾ ഇങ്ങനെ നാല് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവയിൽ നിന്നും രണ്ട് പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അവിടുത്തെ ആൻസർ എന്നുള്ളത്, ഒന്നാമതായിട്ട് ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ, അതേപോലെ തന്നെ നോബൽ സമ്മാന ജേതാവ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഗബ്രിയൽ ഗാർസിയ മാർക്കോസ് എന്ന എഴുത്തുകാരനുമായി ബന്ധപ്പെടുത്താവുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രസ്താവനകൾ. ഇനി അടുത്ത നാലാമത്തെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, കിരാതവൃത്തം എന്ന കവിതയിലെ രണ്ട് ദൃശ്യബിംബങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത്, ഒന്നാമതായിട്ട് കാട്ടാറിൻ്റെ തരിവള കിലുക്കം, രണ്ടാമതായിട്ട് കറുകപ്പിൽ തുമ്പത്ത അമ്പിളിയുടെ കളമെഴുത്ത്, മൂന്നാമതായിട്ട് നെഞ്ചത്തു പന്തം കുത്തി നിൽക്കുന്ന കാട്ടാളൻ, നാലാമതായിട്ട് കാറ്റിൻ്റെ ചിലങ്കകൾ. അപ്പോൾ ഇങ്ങനെ നാല് ദൃശ്യബിംബങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവയിൽ നിന്നും കിരാതവൃത്തം എന്ന കവിതയിലെ രണ്ട് ദൃശ്യബിംബങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് ദൃശ്യബിംബങ്ങളാണ് ഒന്നാമതായിട്ട് കറുകപ്പിൽ തുമ്പത്ത അമ്പിളിയുടെ കളമെഴുത്ത്, രണ്ടാമതായിട്ട് നെഞ്ചത്തു പന്തം കുത്തി നിൽക്കുന്ന കാട്ടാളൻ. അപ്പോൾ ഈ രണ്ട് ദൃശ്യബിംബങ്ങളാണ് പ്രധാനമായിട്ടും കിരാതവൃത്തം എന്ന കവിതയിലെ ദൃശ്യബിംബങ്ങൾ. ഇനി അടുത്ത അഞ്ചാമത്തെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, വാങ്കേടയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന ശീർഷകവുമായി യോജിച്ചു വരുന്ന രണ്ട് പ്രസ്താവനകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത്, പത്രത്തിലെ മുഖപ്രസംഗം, അതേപോലെ തന്നെ കഥാപാത്ര നിരൂപണം, സ്പോർട്സ് ഫീച്ചർ, ക്രിക്കറ്റിൽ നിന്നുള്ള സച്ചിൻ്റെ വിടവാങ്ങൽ. അപ്പോൾ ഇങ്ങനെ നാല് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവയിൽ നിന്നും രണ്ട് പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്നുള്ളത്, സ്പോർട്സ് ഫീച്ചറാണ് ഒന്നാമത്തെ ആൻസർ, രണ്ടാമതായിട്ട് ക്രിക്കറ്റിൽ നിന്നും സച്ചിൻ്റെ വിടവാങ്ങൽ. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളാണ് പ്രധാനമായിട്ടും വാങ്കേടയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന ശീർഷകവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അടുത്തായിട്ട് 6 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് 2-3 വാക്യത്തിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും 2 മാർക്ക് വീതമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ 6-ാമത്തെ ചോദ്യമാണ്, ഗലനല്ല വാക്കു കേട്ടാൽ, ഇതിൻ്റെ സന്ദർഭം വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത്, നളചരിതം ആട്ടക്കഥയിൽ ദേമന്തിയുടെ തോഴിയായ കേശിനി ബാഹുകനെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വാക്കുകൾ എന്ന് പറയപ്പെടുന്നത് ബാഹുകനെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ്, അഥവാ ഗലനല്ല വാക്കുകേട്ടാൽ എന്ന ഈ വാക്കുകൾ. അതേപോലെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ബാഹുകനെ നിരീക്ഷിച്ച
കേശനിക്ക് ബാഹുകന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് തോന്നിയ മതിപ്പാണ് ഈ വരിയിലൂടെ വ്യക്തമാക്കി നൽകുന്നത്. അതേപോലെ തന്നെ ഈ വാക്കുകളിലൂടെ കേശനി ദേമന്തിയെ ബോധ്യപ്പെടുത്തുന്നത് പുരുഷനും രത്നവും ധീമാനുമായ ബാഹുകൻ ഒരു ദുഷ്ടനല്ല എന്നാണ് ഈ വാക്കുകളിലൂടെ പ്രധാനമായിട്ടും ഉണർത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഗലനല്ല വാക്കു കേട്ടാൽ എന്ന സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ വിവരിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കേശനി ബാഹുകനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഇത്. ഇനി അടുത്ത ഏഴാമത്തെ മറ്റൊരു ക്വസ്റ്റ്യാണ്, മാപ്പിളപ്പാട്ട് രചയിതാക്കൾക്കിടയിൽ പുലിക്കോട്ടിൽ ഹൈദറിനെ വ്യത്യസ്തനാക്കുന്ന രണ്ട് പ്രത്യേകതകൾ കുറിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള രണ്ട് പ്രത്യേകതകളാണ് പ്രധാനമായിട്ടും അവിടെ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് അറബി മലയാള സാഹിത്യത്തിൽ ഏറെ നാടൻ ഭാഷ ഉപയോഗിച്ച പുലിക്കോട്ടിൽ അറബി മലയാള സാഹിത്യകാരന്മാരിലെ നാട്ടുമൊഴിക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഏറെ നാടൻ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ തനി കേരളീയ വിഷയങ്ങളാണ് പുലിക്കോട്ടിൽ തന്റെ രചനകൾക്ക് വിഷയമാക്കിയത്. അതേപോലെ തന്നെ പുലിക്കോട്ടിൽ ബോധപൂർവം എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും അനാചാരങ്ങളെക്കുറിച്ചും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ദുരിതങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ ഇവയ്ക്ക് എതിരെയൊക്കെ ഇദ്ദേഹം എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുലിക്കോട്ടിനെ വേറിട്ട് നിൽപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഷയാണ്, അതേപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വിഷയങ്ങളാണ്, അതേപോലെ തന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഓരോ സമീപനങ്ങളാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പുലിക്കോട്ടിൽ ഹൈദറിനെ വ്യത്യസ്തമായിട്ട് കാണിക്കുന്നത്. ഇനി അടുത്ത എട്ടാമത്തെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഭർത്താവിനെ കുറിച്ചുള്ള ശീലാവതിയുടെ പരാതികൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശീലാവതി ഉന്നയിച്ചിരിക്കുന്ന പരാതികൾ പ്രധാനമായിട്ടും എന്തെല്ലാം ഔഷധങ്ങൾ കൊടുത്തിട്ടും ഭർത്താവിന്റെ രോഗത്തിന് ഒരു ശമനവും ഉണ്ടാവുന്നില്ല. അപ്പോൾ ശീലാവതി തന്റെ ഭർത്താവിനേക്ക് കഴിയും വിധത്തിൽ ഔഷധങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്തു, പക്ഷെ എന്നിട്ടും രോഗത്തിന് ഒരു ശമനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഭർത്താവിന്റെ ഇഷ്ടാനുസരണം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടും അദ്ദേഹത്തിന് ഒരു സ്വാദും തോന്നില്ല. താൻ എന്ത് ചെയ്താലും അതേപോലെ തന്നെ എന്ത് പറഞ്ഞാലും അതിലെല്ലാം ഭർത്താവ് കുറ്റം കണ്ടുപിടിക്കുന്നു. ഇതെല്ലാമാണ് ശീലാവതിയുടെ പരാതികൾ. അപ്പോൾ ഇങ്ങനെയുള്ള പരാതികളാണ് പ്രധാനമായിട്ടും ശീലാവതി ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഭർത്താവിനേക്ക് എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതൊന്നും അദ്ദേഹത്തിനൊക്കെ സ്വാദോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. അതേപോലെ തന്നെ എന്ത് ചെയ്താലും അദ്ദേഹം കുറ്റങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. രണ്ടു മാർക്കിന്റെ സ്കോറാണ് നമുക്ക് ലഭിക്കുക. ഇനി അടുത്ത ഒൻപതാമത്തെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, യമുനേത്രിയുടെ ഊഷ്മളതയിൽ ബദരിയും പരിസരങ്ങളും എന്നീ യാത്രാ വിവരണ വിഭാഗങ്ങൾ പരിചയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സഞ്ചാര സാഹിത്യ കൃതികൾക്ക് വേണ്ട രണ്ട് സവിശേഷതകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് സവിശേഷതകളാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ എഴുതി കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, അവിടെ കൊടുക്കേണ്ടത് കാഴ്ചകളുടെ വസ്തുനിഷ്ഠവും അതുപോലെ തന്നെ കൗതുകപരവുമായ വിവരങ്ങൾ യാത്രാ വിവരണങ്ങളെ വിജ്ഞാനപ്രദമായ വായനാനുഭവമാക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് വിജ്ഞാനങ്ങളെ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് നമ്മൾ കാണാത്ത ഒരുപാട് കൗതുകപരമായുള്ള കാഴ്ചകൾ കാണുമ്പോഴും അതേപോലെ തന്നെ യാത്രാ വിവരണങ്ങൾ അത് വിജ്ഞാനപ്രദമാകുമ്പോഴും മാത്രമേ നമുക്ക് നല്ലൊരു വായന അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ കാഴ്ചകൾ എഴുത്തുകാരൻ്റെ മനസ്സിലുണ്ടാക്കിയ വൈകാരിക അനുഭൂതികൾ പങ്കുവെക്കുന്നത് സഞ്ചാര സാഹിത്യത്തെ കൂടുതൽ സർഗാത്മക രചനയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ അവിടെ എഴുതി കൊടുത്താൽ മതിയാവുന്നതാണ്. അപ്പോൾ സഞ്ചാര സാഹിത്യ കൃതികൾക്ക് വേണ്ട രണ്ട് സവിശേഷതകളാണ് പ്രധാനമായിട്ടും ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്ത പത്താമത്തെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, കാക്കരശ്ശി നാടകത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് പ്രധാനമായിട്ടും ഈ ഒരു നാടകത്തിനേക്ക് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന്റെ ആൻസറായിട്ട് നമ്മൾ പ്രധാനമായിട്ടും എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ, തെക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ള ഏതാണ്ട് 3 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഒരു നാടോടി നാടകമാണ് കാക്കരശ്ശി. അപ്പോൾ കാക്കരശ്ശി നാടകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ കാക്കാരകളി, അതേപോലെ തന്നെ കാക്കാലത്തി നാടകം, കാക്കാലച്ചി നാടകം എന്നീ പേരുകളിൽ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു നാടകം അറിയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കലാരൂപം കാക്കാർ കുറവർ വിഭാഗത്തിൽപ്പെട്ടവർ പരമ്പരയായിട്ട് പഠിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ പാട്ട്, നൃത്തം, ഫലിതം ഇവ ചേരുമ്പോൾ ചേർത്ത് അവതരിപ്പിക്കുന്ന കാക്കരശ്ശി ഒരു സമ്പൂർണ്ണ വിനോദ കലയാണ്. അപ്പോൾ ഈ കാക്കരശ്ശി നാടകത്തിൻ്റെ പേര് കാര്യങ്ങൾ, അതേപോലെ തന്നെ ആരൊക്കെയാണ് അവതരിപ്പിക്കുന്നത്, അവരെയൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്ത 11-ാമത്തെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, കലാമണ്ഡലത്തിലെ പഠനകാലത്ത് അനുഭവിച്ചറിഞ്ഞ ഭാരതപ്പുഴയെക്കുറിച്ച് ഹൈദറിയുടെ ഓർമ്മകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഹൈദറിയുടെ ഓർമ്മകളെ കാര്യങ്ങളെ, അതേപോലെ തന്നെ നിളയെക്കുറിച്ച് അഥവാ ഭാരതപ്പുഴയെക്കുറിച്ച് കലാമണ്ഡലത്തിലെ കാര്യങ്ങൾ ഒക്കെയാണ് എന്താക്കേണ്ടത് അവിടെ പ്രധാനമായിട്ടും നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ആൻസർ അഥവാ കലാമണ്ഡലത്തിലെ കുറിച്ചുള്ള ഹൈദറിയുടെ ഓർമ്മകളിൽ നിന്ന് വേർപെടുത്താനാവാത്തവണ്ണം കലർന്നു കിടക്കുകയാണ് നിളയെക്കുറിച്ചുള്ള ഓർമ്മകൾ. അഥവാ പണ്ട് കാലഘട്ടത്തിൽ ഭാരതപ്പുഴ കലാമണ്ഡലത്തിൻ്റെ ഒരു ഭാഗം പോലെയായിരുന്നു. വേനലിലും വറ്റാത്ത നിള വർഷകാലത്ത് കുത്തിയൊഴുകുന്നത് കണ്ടാൽ പേടിയാവും. അതേപോലെ തന്നെ നിള
നിലയിൽ പ്രഭാതത്തിൽ കളിക്കുന്നത് അന്ന് ദിനചര്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ എപ്പോഴും നിലയിൽ പോയി കളിക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ നില വർഷകാലത്ത് കുത്തിയൊഴുകുന്ന കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഹൈദരലി കലാമണ്ഡലത്തിലെ പഠനകാലത്തെ കുറിച്ചുള്ള അനുഭവങ്ങളായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് 12 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 മാർക്ക് വീതമാണ് നമുക്ക് ലഭിക്കുക. അങ്ങനെ 10 ചോദ്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1st 12th ചോദ്യമാണ്, പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ കുട്ടികൾക്ക് കാഡ്ജനിയിൽ നിന്നും വിഭിന്നമായി മാൻഡ്രിഡ് നഗരം എപ്രകാരമാണ് അനുഭവപ്പെട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിൻ്റെ ആൻസർ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്, മാർക്കോസിൻ്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ ടോട്ടുവും അദ്ദേഹത്തിൻ്റെ ജോവലും താമസിച്ചിരുന്ന കാഡ്ജിൻ്റെ കൊളംബിയയിലെ ഒരു തുറമുഖ പട്ടണമാണ്. കടലോരവും വെള്ളവും വെള്ളപ്പുരയും വേണ്ടുവോളം കളിയിടങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് കുട്ടികൾ അവിടെ ഉല്ലസിച്ച് ജീവിച്ചു. മാൻഡ്രിഡ് സ്പെയിനിലെ പരിഷ്കൃത നഗരമാണ്. അവിടെയുള്ള ഫ്ലാറ്റിൽ 5-ാം നിലയിലെ കുഡിസ് അപ്പാർട്ട്മെൻറ്റിലേക്ക് കുട്ടികൾക്ക് ഒതുങ്ങേണ്ടി വന്നു. ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളമല്ലാതെ അവിടെ ജലാശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാഡ്ജനിയിൽ ഉണ്ടായിരുന്ന ബാല്യ സൗഭാഗ്യങ്ങളെല്ലാം കുട്ടികൾക്ക് മാൻഡ്രിഡിൽ നഷ്ടപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. 13-ാമത്തെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, തന്നെ അധിക്ഷേപിക്കുന്ന ദുഷ്യന്തനോടുള്ള പ്രതികരണവുമായി ശകുന്തള പറയുന്ന ലോക തത്വങ്ങൾ വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തത്വങ്ങളാണ് പ്രധാനമായിട്ടും ശകുന്തള പറയുന്നത് എന്നീ കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും അവിടെ വിശദമാക്കേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന്. അപ്പോൾ ഒരു മോഡലായിട്ട്, ശുദ്ധജലത്തിൽ കുടിച്ചാലും ചെളിവാരി പൂശിയാലും മതയാനൊക്കെ തൃപ്തിയാവുകയുള്ളൂ, അതേപോലെ തന്നെ പരിനിന്ന കൊണ്ട് ദുഷ്യന്തന് സന്തോഷം വരികയുള്ളൂ, സജ്ജനം ദുർജനത്തെ പോലും നിന്ദിക്കില്ല, എന്നാൽ ദുർജനം സജ്ജനത്തെയും നിന്ദിക്കും, വിരൂപനായ ആൾ കണ്ണാടി കാണും വരെ ഞാൻ സുന്ദരൻ എന്ന് ധരിക്കും പോലെ. തൻ്റെ കുറ്റങ്ങൾ തിരിച്ചറിയാത്തവനാണ് ദുഷ്യന്തൻ. അന്യന്റെ കടുകോളമുള്ള കുറ്റം കണ്ടെത്തി ആക്ഷേപിക്കുന്നവൻ ആനയോളം പോരുന്ന തൻ്റെ കുറ്റങ്ങൾ ഒട്ടും കാണാറില്ല. എഴുത്തച്ഛൻ്റെ കണ്ണാടി കൺമോളവും എന്ന കവിതയിൽ തന്നെ ആക്ഷേപിച്ച ദുഷ്യന്തനോട് ഈ ലോകതത്വങ്ങൾ പറഞ്ഞാണ് ശകുന്തള പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ശകുന്തള പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട തത്വങ്ങളാണ് അവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഇനി അടുത്ത 14-ാമത്തെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, കലാമണ്ഡലം ഹൈദരാലിക്ക് ബാപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാപ്പയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയപ്പെടുന്നത്, ഓട്ടുപാറയിലെ പാട്ടുകാരൻ മൊയ്തൂട്ടിക്ക് വയസ്സുകാലത്ത് ഉണ്ടായ മകനാണ് ഹൈദരലി. ഹൈദറിന് 5 വയസ്സായപ്പോൾ ബാപ്പ മരിച്ചുപോയി. അക്കാലത്ത് മകനെ മടിയിൽ കെടുത്ത് മൊയ്തൂട്ടി പാടിക്കൊടുത്ത പാട്ടാണ് ഹൈദരലിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സ്വത്ത്. അതേപോലെ തന്നെ ബാപ്പയിൽ നിന്നും പകർന്നു കിട്ടിയിരിക്കുന്ന പാട്ടാണ് ഹൈദരലിയെ പാട്ടുകാരനാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കലാമണ്ഡലം ഹൈദരലിക്ക് ബാപ്പയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഓർമ്മകൾ. ഇനി അടുത്ത 15-ാമത്തെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, അഗ്നിവർണന്റെ കാലുകൾ എന്ന നാടകത്തിലെ കഥാപാത്രങ്ങൾ ഏതൊക്കെ പ്രവണതകളുടെ പ്രതിനിധികളാവാം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ കഥാപാത്രങ്ങളും ഏതിനെയൊക്കെയാണ് പ്രധാനമായിട്ടും പ്രതിനിധീകരിച്ചിരിക്കുന്നത് എന്നീ കാര്യങ്ങൾക്കാണ് അവിടെ പറയേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, രഘുവംശത്തിലെ അവസാനത്തെ രാജാവായ അഗ്നിവർണന്റെ കഥാപശ്ചാത്തലത്തിൽ സമകാലിക രാഷ്ട്രീയ ജീർണതകളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്ന നാടകമാണ് യഥാർത്ഥത്തിൽ കാവലത്തിൻ്റെ അഗ്നിവർണന്റെ കാലുകൾ. അതേപോലെ തന്നെ നാടകത്തിൽ അഗ്നിവർണന്റെ പ്രാതിനിധ്യം വഹിക്കുന്ന മരക്കാലുകൾ എല്ലാത്തരം രാഷ്ട്രീയ ജീർണതയുടെയും അടയാളമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും കേവലരാമൻ നിരക്ഷരനും നിഷ്കളങ്കരുമായ സാധാരണ പ്രജയാണ്. അയാൾക്ക് തൻ്റെ അവകാശങ്ങളെക്കുറിച്ചോ രാജാവിൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരാളുമാണ് അദ്ദേഹം. അതേപോലെ തന്നെ ചിന്താരാമനും അയാളുടെ കയ്യിലെ പുസ്തകവും നമ്മുടെ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും പ്രതിനിധീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അധികാരത്തിന്റെ ഇടനാഴികയിലെ ഉപജാപ സംഘമാണ് കൊത്തുവാളും രാജഗുരുവും വിദൂഷകനും. ഇനി അതേപോലെ തന്നെ ഒരു ശുദ്ധീകരണത്തിന് ശേഷിയുള്ള ജനത്തിന്റെയോ മാധ്യമങ്ങളുടെയോ പ്രതിനിധിയായി അടിച്ചു തളിക്കാരിയെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കഥാപാത്രങ്ങളുമായി റെപ്രസെൻറ്റീവ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത 16-ാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ സൂചിപ്പിക്കുന്ന വിപണിയുടെ പ്രത്യേകതകൾ കുറിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഉൽപ്പന്ന ധാരാളിത്തം, അതേപോലെ തന്നെ നിർമ്മത, വെളിച്ചത്തിൻ്റെ ചതിക്കുഴികൾ എന്നിങ്ങനെ വിപണിയുടെ പ്രത്യേകതകൾ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ പ്രകടമാണ്. എണ്ണമറ്റ കടകൾ, ഒരിക്കലും അടക്കാത്ത കടകൾ, അവിടെയുള്ള ചായപ്പടങ്ങളുടെ മഹാസാഗരം, ഇതെല്ലാം ഉൽപ്പന്ന ധാരാളിത്തമാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കടകളിലെ വെളിച്ചത്തിൻ്റെ ചതിക്കുഴിയിൽ വീണ ദിവാകരൻ തൻ്റെ അന്വേഷണത്തിൽ പതറിപ്പോകുന്നത് വിപണിയൊരുക്കുന്ന ചതിക്കുഴിയെ സൂചിപ്പിക്കുന്നു. കടക്കാരൻ ദിവാകരനോട് ഒരു അനുഭാവവും കാണിക്കുന്നില്ല, ഏതെങ്കിലും പടം പോരെ എന്ന് പരിഹസിക്കുന്നുമുണ്ട്.
ഒടുവിൽ ദിവാകരനെ വിൽപ്പന ചരക്കാക്കുന്നു ലാഭം മാത്രം ലക്ഷ്യമാക്കുന്ന വിപണിയുടെ നിർദ്ദേശമാണ് ഇവിടെ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ സൂചിപ്പിക്കുന്ന വിപണിയുടെ പ്രത്യേകതകൾ ഇനി അടുത്ത 17ാമത്തെ മറ്റൊരു ക്വസ്റ്റ്യനാണ് ആട്ട കഥാകൃത്തുക്കൾക്കിടയിലെ മൗലിക പ്രതിഭയാണ് ഉണ്ണിവാര്യർ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉണ്ണിവാര്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും എഴുതേണ്ടത് അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1675-ഉം 1755-ഉം ഇടയിൽ ജീവിച്ചിരുന്ന ഉണ്ണിവാര്യർ നളചരിതം ആട്ടക്കഥ എന്ന ഒറ്റ കൃതി കൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിലെ ചിരഞ്ജീവിയായിട്ട് മാറുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ വധങ്ങളും പരിണയങ്ങളും നിറഞ്ഞ ആട്ടക്കഥ സാഹിത്യത്തിൽ നളചരിതത്തെ കേരള ശാകുന്തളം എന്ന് വിളിക്കുന്നത് കാളിദാസ ശാകുന്തളത്തോട് കിടപിടിക്കുന്ന ഗുണഗണങ്ങൾ കൊണ്ടാണ് ആടാനും പാടാനും വായിച്ചു രസിക്കാനും ഒരുപോലെ മികച്ച കൃതിയാണ് നളചരിതം നാടകീയത തികഞ്ഞ നളചരിതത്തിലെ ചെറിയ കഥാപാത്രങ്ങളെ പോലും വ്യക്തിത്വമുള്ള പൂർണ്ണ കഥാപാത്രങ്ങളാണ് വാര്യർ സൃഷ്ടിച്ചിരിക്കുന്നത് ഭാഷാപരമായ ഏത് വ്യവസ്ഥയും വെല്ലുവിളിക്കുന്ന തരത്തിൽ മലയാള സംസ്കൃത ഭാഷകളെ കൂട്ടിക്കലർത്തി ഒരു വെങ്കാല ഭാഷ തന്നെ നളചരിതത്തിൽ ഉണ്ണിവാര്യർ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സുകളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് അറിയിച്ചാൽ മതിയാകുന്നതാണ് അതിന്റെ റീപ്ലേ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ ഓൾ